ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാൻ നിങ്ങളോടൊപ്പം അപർണ അഭിജിത്താണ്. അപ്പം നമ്മൾ കുറേ ആയില്ലേ നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. അത് തന്നെ നമുക്കൊരു നാടൻ റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നമുക്കൊരു മീനിനെ പൊള്ളിച്ചാലോ, ഒരു മീൻ പൊള്ളിച്ചതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിപ്പം ഷേരി മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പം നാട്ടിലാണല്ലോ ഉള്ളത്. അപ്പം നാട്ടിൽ വരുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദുബായിലൊക്കെ മിക്കവാറും ഈ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് ഈ മീൻ ഷേരിയാണ് പൊള്ളിച്ചിട്ടൊക്കെ തരിക കേട്ടോ. അപ്പം നമുക്ക് ഏത് മീനും പൊള്ളിക്കാലോ, മത്തിയും എല്ലാ മീനും നമുക്ക് പൊള്ളിച്ചെടുക്കാമല്ലോ. പിന്നെ ഈ മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു മസാല കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ ചെറുത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിവെള്ളവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കൊരു നാടൻ റെസിപ്പി ആകുമ്പോൾ കുരുമുളക് എന്ന് പറയുന്നത് എന്തായാലും വേണമല്ലോ. ഈ മാരിനേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് നല്ലോണം ഒന്ന് മേക്കപ്പ് ചെയ്ത് ഭയങ്കര സുന്ദരിയാക്കി എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം മീനിനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഈ മീനിലേക്ക് നല്ലോണം ആ ഗ്രേവിയൊക്കെ അങ്ങ് എത്തട്ടെ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുന്ന ടൈമിൽ. പറ്റുവാണെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി ഈ മീനൊന്ന് പൊള്ളിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ മീൻ പൊള്ളിക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്രേവി വേണം. അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെറിയുള്ളി എടുക്കണം. ചെറിയുള്ളി വലിയുള്ളി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മൾ ആ ഒരു നാടൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. കുഞ്ഞി തക്കാളിയാണ് എടുത്തത്. ഇപ്പോൾ കുറച്ച് വലുതൊക്കെ ആണെന്ന് അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ മാത്രം. പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് ചെറിയുള്ളി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് വഴന്ന് വരും. പിന്നെ നമുക്ക് ആ പച്ചമുളകും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുറേ നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എത്രത്തോളം ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഞങ്ങളതിൽ ഫിഷ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഫിഷ് മസാല ഇല്ല, ഞാൻ അങ്ങനെ ഫിഷ് മസാല ചേർക്കലില്ല കേട്ടോ. പകരം ഗരം മസാല ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്നത് അത് ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണമെന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് എത്രത്തോളം അങ്ങനെ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മുടെ തേങ്ങാപ്പാലാണ്. എന്തായാലും നമ്മളെ ഈ ഒരു ഗ്രേവിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം, എന്നാൽ ആ ഒരു ടേസ്റ്റ് അതേ രൂപത്തിൽ കിട്ടുള്ളൂ. ഇനി ഈ ഗ്രേവി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം തേങ്ങാപ്പാൽ കിടന്ന് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും. ഈ സമയത്ത് നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്, മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് വാഴയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പം വാഴയിലേക്ക് ഗ്രേവി ആദ്യം കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും ഇതിലേക്ക് വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി വെച്ചതിന് ശേഷം ഈ വാഴയില നല്ലോണം ഒന്ന് പൊതിഞ്ഞ് നല്ലോണമൊന്ന് കെട്ടി വെക്കുക. നല്ലോണം ഒന്ന് കെട്ടി വെച്ചാൽ മതി കേട്ടോ. അതിങ്ങനെ കെട്ടി വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് നല്ല സെക്യൂറായിട്ട് തോന്നുന്ന രീതിയിലൊന്ന് കെട്ടി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. ഒരു സൈഡ് ആയതിനു ശേഷം അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു
ഫിഷ് പൊള്ളിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. ശരിക്കും നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം മാത്രം മതി. ഈ ഒരു ഗ്രേവിയും ആ ഒരു മീനും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.